നമസ്കാരം തേർഡ് ഐ സ്വാഗതം വിവാഹ വാർഷിക ദിനം ഭർത്താവിന് ഒരുമിച്ചുള്ള ചിത്രം പങ്കിട്ടുകൊണ്ട് സുന്ദര ജീവിതത്തിന്റെ കൊണ്ട് വർഷങ്ങളെ കുറിച്ച് മലയാളികളുടെ പ്രിയപ്പെട്ട സിനിമാ താരം സംവൃത വിവാഹ വാർഷിക ദിനം ഭർത്താവിന് ഒരുമിച്ചുള്ള ചിത്രം പങ്കിട്ടുകൊണ്ട് സുന്ദര ജീവിതത്തിന്റെ പതിനൊന്ന് വർഷങ്ങളെ കുറിച്ച് മലയാളികളുടെ പ്രിയപ്പെട്ട സിനിമാ താരം സംവൃത സുനിൽ പങ്കുവെച്ച ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു അഖിൽ രാജുമായുള്ള സംവൃതയുടെ വിവാഹം രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി ഇരുപത്തിയൊന്നിനായിരുന്നു ആദ്യ കൺമണിയുടെ വരവ് വിവാഹ ശേഷവും അഭിനയത്തിലേക്ക് സംവൃത മടങ്ങി വന്നിരുന്നു ഇളയമകന്റെ ജനനത്തോടെയാണ് അഭിനയത്തിൽ നിന്നും പൂർണമായും വിട്ടുനിന്നത് രസികൻ എന്ന ആദ്യ ചിത്രം തന്നെ സംവൃതയ്ക്ക് ആവശ്യത്തിനുള്ള മൈലേജ് നൽകിയിരുന്നു അച്ഛനുറങ്ങാത്ത വീട് മൂന്നാമതൊരാൾ വാസ്തവം റോമിയോ മിന്നാമിന്നിക്കൂട്ടം തിരക്കഥ കോക്ടൈൽ സ്വപ്നസഞ്ചാരി അരികെ ഡയമണ്ട് നെക്ലേസ് തുടങ്ങി സൂപ്പർ ഹിറ്റ് സിനിമകളിൽ സംവൃത ഭാഗമായി കരിയറിൽ ഏറെ ശോഭിക്കാമായിരുന്നിട്ടും വിവാഹത്തോടെ അഭിനയത്തിന് ബ്രേക്ക് ഇട്ടു വിവാഹത്തിന് പിന്നാലെ നൽകിയ ഒരു അഭിമുഖത്തിലാണ് സംവൃത തന്റെ ആഗ്രഹത്തെക്കുറിച്ച് തുറന്നു സംസാരിച്ചത് മുൻനിര നായികയായി മാറാമായിരുന്നിട്ടും കോടികൾ സിനിമയിൽ നിന്നും സമ്പാദിക്കാമായിരുന്നിട്ടും സംവൃത കുടുംബത്തിനാണ് പ്രാധാന്യം നൽകിയത് കുഞ്ഞുങ്ങളും ഭർത്താവും നല്ലൊരു കുടുംബവുമാണ് തന്റെ സ്വപ്നമെന്ന് പലകുറി കുറി പറഞ്ഞിരുന്നു വിവാഹം കഴിഞ്ഞ് കുടുംബവും കുട്ടികളുമായി ജീവിക്കാനുള്ള തന്റെ ആഗ്രഹം ഈശ്വരനാണ് നടത്തി തന്നതെന്നും മുൻപ് കൊടുത്ത അഭിമുഖത്തിൽ സമൃത പറഞ്ഞിട്ടുണ്ട് അഭിനയത്തിൽ നിന്ന് അകലം പാലിച്ച് നിൽക്കുകയാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് സമൃത വിവാഹശേഷം സിനിമയിൽ നിന്നും വിട്ടുനിന്ന സംത അഭിനയത്തിലേക്ക് തിരിച്ചുരവ് നടത്തിയിരുന്നു മിനി സ്ക്രീനിൽ റിയാലിറ്റി ഷോ ജഡ്ജായും എത്തിയ സമൃത ഭർത്താവിനും കുടുംബത്തിനുമൊപ്പം യു എസിലാണ് ഉള്ളത്